ഈ വീഡിയോ കണ്ട് പഴനിക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പറ്റിക്കപ്പെടില്ല. ഒരുപാട് സാധാരണക്കാരായ മലയാളികൾ പറ്റിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പഴനി. അറിഞ്ഞോ അറിയാതെയോ അമ്പലത്തിനകത്ത് പോലും നമ്മൾ പറ്റിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, മീശക്കാരന്റെ ഇന്നത്തെ യാത്ര പഴനിയിലേക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഴനിയിലേക്ക് പോകാനുള്ള മാർഗം ട്രെയിനാണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് ബൈ റോഡാണ്. ഇവിടെ എത്തി നമുക്ക് എന്ത് സംശയം തോന്നിയാലും അടുത്തുള്ള ഏതെങ്കിലും കടയിൽ പോയി ആ കടക്കാരനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം. കാരണം ദേവസ്വത്തിന്റെ മൊട്ടയടിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോൾ ഒരു വഴിയാത്രക്കാരൻ നമ്മളെ നടത്തിച്ചത് ഏകദേശം 2 കിലോമീറ്റർ ആണ്. അവസാനം ഈ ഒരു അമ്മയാണ് നമുക്ക് പറഞ്ഞു തന്നത് നമ്മളെ വഴി ചോദിച്ച അവിടെ തന്നെയാണ് ആ ഒരു സ്ഥലം എന്നത്. തലമൊട്ടയടിക്കാനാണ് കൂടുതലായും ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. ആദ്യം കാണുന്ന എവിടെന്നെങ്കിലും മൊട്ടയടിക്കും, അത് കഴിഞ്ഞാൽ അവർ പറഞ്ഞ പൈസയും കൊടുത്ത് മുകളിലേക്ക് തൊഴാൻ കയറും. എന്നാൽ ദേവസ്വത്തിന് തന്നെ ഫ്രീ ആയി മൊട്ടയടിച്ചു കൊടുക്കുന്ന ഒരു മണ്ഡപം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയാണെങ്കിലും മൊട്ടയടിക്കുന്നവർക്ക് ദക്ഷിണയായി കൊടുക്കാനുള്ള തുക ആദ്യമേ തന്നെ ചില്ലറയായി കയ്യിൽ കരുതുക. അതല്ലാതെ ഇവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ടോക്കൺ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലേഡും കൂടെ ഇവർ തരും, അത് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ബ്ലേഡ് വാങ്ങിയിട്ട് പോകേണ്ട ആവശ്യമില്ല. മൊട്ടയടിച്ച് പുറത്തിറങ്ങിയാൽ കുളിക്കാനുള്ള കുറേയധികം പെയ്ഡ് ബാത്റൂംസ് നമുക്ക് കാണാം. പക്ഷേ അവിടെ ഒന്നും കയറരുത്, തൊട്ടടുത്ത് തന്നെ ഫ്രീ ആയിട്ട് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. കൂടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുതിരവണ്ടി ഒരു വൈബായിരിക്കും. പക്ഷെ കയറുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്തിട്ട് വേണം വണ്ടിയിൽ കയറാൻ. മൊട്ടയടിച്ച സ്ഥലത്ത് നിന്നും വിഞ്ച് സ്റ്റേഷനിലേക്ക് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചത് 100 രൂപയാണ്. 60 രൂപ, 10 രൂപ, 50 രൂപ എന്നിങ്ങനെ 3 ക്യൂ കാണാം. അതിൽ തിരക്കില്ലെങ്കിൽ മാക്സിമം 10 ക്യൂയിൽ തന്നെ കയറാൻ ശ്രമിക്കുക. കാരണം 60 ക്യൂവിൽ 50 ആൾ പോയി കഴിഞ്ഞാൽ 10 ക്യൂവിൽ 10 ആൾ എന്തായാലും പോകും. അപ്പൊ നമുക്ക് ഒരുമിച്ച് തന്നെ മുകളിലേക്ക് എത്താൻ പറ്റും. കുട്ടികളോ അല്ലെങ്കിൽ വയസ്സായവരോ കൂടെ ഉണ്ടെങ്കിൽ മാത്രം വിഞ്ചിനെയും റോപ്പിനെയും ആശ്രയിക്കുക. കാരണം ഒരുപാട് സമയം എടുക്കുന്ന പ്രക്രിയയാണ് രണ്ടും. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പം മുകളിലെത്താനുള്ള വഴി എന്ന് പറയുന്നത് നടന്നു പോകുന്നത് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, നല്ല വെളിച്ചത്തിൽ ക്യൂ നിൽക്കാൻ തുടങ്ങിയ ഞങ്ങള് ഇരുട്ടായപ്പോഴാണ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയത് തന്നെ. ഇരുട്ടായതുകൊണ്ട് തന്നെ മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച നല്ല വൈബായിരുന്നു. പഴനി അടിവാരത്തിലെല്ലാം ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും മനോഹരമായൊരു കാഴ്ച. സ്വർണ്ണരഥവും കണ്ട് മുരുകനെ കാണാൻ 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. 100 രൂപയുടെ ക്യൂവിലാണെങ്കിലോ ഏകദേശം 10-300 ആളുണ്ടായിരുന്നു. എന്നാൽ ഫ്രീ ദർശനത്തിനോ ആരുമില്ല. ഇത് എപ്പോഴും പ്രാവർത്തികമാകണമെന്നില്ല. കാരണം നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നോക്കുക, അത് ഈ വലത് ഭാഗത്ത് ആളില്ലാതെ കിടക്കുന്നതാണ് ഫ്രീ ദർശനവും, ഈ ഇടത് ഭാഗത്ത് ഇത്രയും ആളുകളുള്ളതാണ് 100 രൂപയുടെ ദർശനവും. നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ പോയി തിരക്ക് നോക്കിയതിനു ശേഷം മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമ്മളെ പോലെ കയ്യിൽ പെടും. ഫ്രീ ദർശനം എടുത്താലുള്ള പ്രധാന നേട്ടം എന്തെന്നാൽ കുറച്ചധികം ദൂരം നമുക്ക് നേരെ മുരുകനെ കാണാൻ കഴിയും. മറ്റെല്ലാ പെയ്ഡ് ദർശനവും അടുത്താണെങ്കിൽ പോലും സൈഡ് വഴിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിന്റെ മുന്നിലെത്തുമ്പോൾ മാത്രമേ നമുക്ക് മുരുകനെ കാണാൻ കഴിയൂ, അതും വളരെ സെക്കൻഡുകൾ മാത്രം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഇവിടെ അന്നദാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക. അവസാനം കഴിക്കാനിരുന്ന നമുക്ക് പോലും കിട്ടിയത് പായസം ഉൾപ്പെടെയുള്ള ഒരു ഉഗ്ര നൂണായിരുന്നു. നമ്മൾ രാത്രി തന്നെ തിരിച്ചു വന്നു. പക്ഷെ രാത്രി സ്റ്റേ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, ഒന്നുകിൽ റൂംസ് എല്ലാം ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോവുക, അതല്ലെങ്കിൽ നേരിട്ട് ദേവസ്വം ലോഡ്ജിലോ പ്രൈവറ്റ് ലോഡ്ജിലോ പോയി സംസാരിച്ച് റൂം എടുക്കുക. അതല്ലാതെ ഒരിക്കലും അവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന ഗൈഡുകൾക്ക് പോയി തലവെച്ച് കൊടുക്കരുതേ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പഴനി ട്രിപ്പ് നമുക്ക് ഒതുക്കാൻ പറ്റും. വിഞ്ചിൽ പോയിട്ട് പോലും ഏകദേശം 2 മണിക്കൂർ എടുത്തു വെയിറ്റിംഗ് പീരീഡ് ഉൾപ്പെടെ നമ്മളെ മുകളിലേക്ക് എത്താൻ. പക്ഷെ താഴേക്ക് നടന്നിറങ്ങിയത് വെറും 45 മിനിറ്റ് കൊണ്ട്. ഇതൊക്കെയായിരുന്നു മീശക്കാരന്റെ പഴനി അനുഭവങ്ങൾ. അപ്പൊ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.